If you like this channel, subscribe, press bell icon, click the like button and share to your friends. Hi guys, in the name discuss veterinary science in the Parina module in the Nalamate section. വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സിലബസിന്റെ ഓർഡറിലാണ് ഞാൻ ക്ലാസുകൾ നൽകുന്നത്. എല്ലാ സെക്ഷനും കംപ്ലീറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഇടയിൽ നാം വിട്ടുപോയ പല ഇംപോർട്ടന്റ് ടോപ്പിക്സിന്റെയും ഡീറ്റെയിൽഡ് ക്ലാസസ് ഉണ്ടായിരിക്കും. കൂടാതെ നമ്മുടെ സിലബസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ, ജനറൽ ഇംഗ്ലീഷ്, മെന്റൽ എബിലിറ്റി എന്നിവയുടെ ക്ലാസുകളും ഞാൻ നൽകുന്നതാണ്. എല്ലാവരും വളരെ നന്നായി തന്നെ പഠനം കൊണ്ടുപോവുക. ഇന്ന് മറ്റൊരു പുതിയ സെക്ഷൻ നാം സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതായത് ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ് ഇൻ FSO. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് FSO എന്ന് പറയുന്നത്. കുറച്ചുകൂടി നിങ്ങൾക്ക് മെമ്മറിയിൽ നിൽക്കുവാനും ഇത് സഹായിക്കും. ഇതുപോലെ എല്ലാ വീഡിയോയിലും ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റുമായി ഞാൻ വരുന്നതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് മസ്റ്റാർഡിനെ കുറിച്ചാണ്. മസ്റ്റാർഡ് എന്ന് പറഞ്ഞാൽ കടുക്, അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മുടെ കിച്ചണിൽ പല തോരൻ വയ്ക്കുമ്പോഴും മറ്റ് കറികളിലും എല്ലാം ആഡ് ചെയ്യാറുണ്ട് മസ്റ്റാർഡ്. അതെന്താണ് അതിൻ്റെ പ്രത്യേകത? എന്തിനു വേണ്ടി? വെറുതെ ഒരു ഭംഗിക്ക് വേണ്ടി മാത്രമാണോ ആഡ് ചെയ്യുന്നത്? ഒരിക്കലുമല്ല. മസ്റ്റാർഡിന് ആൻറ്റി മൈക്രോബിയൽ പ്രോപ്പർട്ടീസ് വളരെയധികം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ആൻറ്റി മൈക്രോബിയൽ ഏജൻ്റാണ്. അപ്പോൾ എന്തായിരിക്കും ആൻറ്റി മൈക്രോബിയൽ ഏജൻ്റ് എന്ന് പറഞ്ഞാൽ? ഇറ്റ് കിൽ ബാക്ടീരിയ ലൈക്ക് എസ്റ്ററേഷ്യ കൊളൈ, സാൽമോണല്ല, അങ്ങനെയുള്ള ബാക്ടീരിയയിലെ കില്ല് ചെയ്യാനുള്ളൊരു കഴിവ് കൂടി ഉള്ളത് കൊണ്ടാണ് മസ്റ്റാർഡിനെ ആൻറ്റി മൈക്രോബിയൽ ഏജൻ്റായി ഉപയോഗിക്കുന്നത്. ഇതിന് കാരണം മസ്റ്റാർഡിൽ അടങ്ങിയിരിക്കുന്ന അല്ലൈൽ ഐസോസയനേറ്റ് ആണ്, അല്ലെങ്കിൽ ഷോർട്ട് ഫോം ആയി AITC. ഓപ്ഷനിൽ എങ്ങനെ വേണമെങ്കിലും വരാം. വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ് മസ്റ്റാർഡ് സീഡിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റി മൈക്രോബിയൽ ഏജൻറ്റ് അല്ലെങ്കിൽ വൈഡ് സ്പെക്ട്രം ആൻറ്റി മൈക്രോബിയൽ കോമ്പൗണ്ട് ഏത് എന്നൊരു ക്വസ്റ്റ്യൻ. അതിന് ആൻസർ അല്ലൈൽ ഐസോതയോസയനേറ്റ് ഓർ AITC. പിന്നെ മസ്റ്റാർഡിൻ്റെ പൗഡറും ഉപയോഗിക്കാറുണ്ട്. നമുക്കറിയാം ഈ മാങ്ങയൊക്കെ അച്ചാറിടുന്ന സമയത്ത് പിക്കിളുണ്ടാക്കുമ്പോൾ നമ്മളതിൽ കടുമാങ്ങയൊക്കെ ആണെങ്കിലൊക്കെ സാധാരണയായി കാണാറുണ്ട്. ഈ മസ്റ്റാർഡിൻ്റെ പൗഡർ അല്ലെങ്കിൽ നന്നായി പൊടിച്ചിട്ട് അത് ആഡ് ചെയ്യും. അതിന് കാരണം ഇറ്റ് എക്സ്റ്റെൻഡ് ദ ഷെൽഫ് ലൈഫ് ഓഫ് ഫുഡ് പ്രോഡക്ട്സ്. ഷെൽഫ് ലൈഫ് ഒരുപാട് കാലം കേടുകൂടാതെ സൂക്ഷിക്കുവാനും ഈ കടുക് പൊടി ചേർക്കുന്നതുകൊണ്ട് സാധിക്കും. ഇനിയും വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ടോപ്പിക്കുമായി ഓരോ വീഡിയോയിലും ഞാൻ വരുന്നതാണ്. ഇന്നത്തെ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഇൻട്രാമസ്കുലാർ ഫാറ്റ് കണ്ടന്റ് ഈസ് ജനറലി ഹൈ ഇൻ ഓപ്ഷൻസ് മട്ടൺ, പോർക്ക്, ബീഫ്, ചിക്കൻ. ഇൻട്രാമസ്കുലാർ ഫാറ്റ് കണ്ടന്റ് ഏതിലാണ് കൂടുതലായി അടങ്ങിയിരിക്കുന്നത്? കറക്റ്റ് ആൻസർ മട്ടൺ ആണ്. മട്ടനിൽ വളരെയധികം ഉള്ളതാണ് ഇൻട്രാമസ്കുലാർ ഫാറ്റ്. അതുപോലെ ഗ്ലൈക്കോജൻ കണ്ടന്റ് ഹൈ ആയിട്ടുള്ളത് ഹോഴ്സ് ഫ്ലഷിലാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ദ അയോഡിൻ നമ്പർ ഈസ് ഹയസ്റ്റ് ഫോർ ഓപ്ഷൻസ് ബീഫ്, ഹോഴ്സ് ഫ്ലഷ്, ചിക്കൻ, പോർക്ക്. അയോഡിൻ നമ്പർ ഹയസ്റ്റ് ആയിട്ടുള്ളത് ഏത് മീറ്റിലാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ B, ഹോഴ്സ് ഫ്ലഷ്. അതുപോലെ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ഹോഴ്സ് മീറ്റിന്, മയോഗ്ലോബിൻ കണ്ടൻറ്റും വളരെ കൂടുതലാണ്. തേർഡ് ക്വസ്റ്റ്യൻ, ദ കരോട്ടീൻ കണ്ടന്റ് ഈസ് 0 ഇൻ ഓപ്ഷൻസ് ബീഫ് ഫാറ്റ്, ഷീപ്പ് ഫാറ്റ്, ബഫലോ ഫാറ്റ്, ഗോഡ് ഫാറ്റ്. കരോട്ടീൻ കണ്ടന്റ് തീരെ ഇല്ലാത്തത് ഏത്? അത് പലർക്കും അറിയാവുന്ന ആൻസർ ആയിരിക്കും ഓപ്ഷൻ C, ബഫലോ ഫാറ്റ്. നമുക്കറിയാവുന്ന കാര്യമാണ് പശുവിൻ പാലിലാണെങ്കിൽ കരോട്ടീൻ കണ്ടന്റ് ഉള്ളത് കൊണ്ടാണ് അതിൻ്റെ ചീസ്, ആ മിൽക്ക് കൊണ്ട് ഉണ്ടാക്കുന്ന ചീസിനാണെങ്കിലും മറ്റു പ്രോഡക്ട്സിനൊരു യെല്ലോയിഷ് കളറുള്ളത്. പക്ഷേ ബഫലോയുടെ മിൽക്ക് കൊണ്ടാണെങ്കിൽ ആ യെല്ലോ കളർ ഉണ്ടാവില്ല. കാരണം ബീറ്റാ കരോട്ടീൻ ആബ്സെൻ്റ് ആണ്. ഈ yellow color nalgunna pigment aanu beta carotene. Adu valare pradhanapetta oru question aanu. Beta carotene is present in cow milk but absent in buffalo. Next one, which of the following known as pigment of muscle? Options: hemoglobin, myoglobin, cytochrome, catalase. Correct answer option B, myoglobin. Pigment of muscle enariyappedunnathu myoglobin aanu. Myoglobinte pratyagatha namukkariyam, it is a primary oxygen carrying pigment of muscle tissues. Muscle tissues ile oxygen carry cheyuga ennoru duty aanu myoglobin ullathu. Appol adu thanneyaanu hemoglobin ullathu. Pakshe red color pigment aayittulladu hemoglobin aanu. Then fifth one, cold sterilization is another name for options: irradiation, pasteurization, dehydration, freeze drying. Correct answer option A, irradiation. Cold sterilization ennathu irradiation inde mattoru perana. Food irradiation is referred to as cold pasteurization or electronic pasteurization. Food irradiation thanneyaanu cold pasteurization allengil electronic pasteurization enariyappedunnathu. Adu karanam normal കേസിൽ നടത്തുന്ന പാസ്ചറൈസേഷൻ, അതായത് ഹീറ്റ് ചെയ്തുകൊണ്ട് നടത്തുന്ന പാസ്ചറൈസേഷനോട് വളരെയധികം സിമിലർ ആയിട്ടുള്ള ഒന്നാണ് കോൾഡ് പാസ്ചറൈസേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോണിക് പാസ്ചറൈസേഷൻ. അതായത് ഹീറ്റ് ചെയ്യുന്നതിന് പകരം റേഡിയേഷൻ അല്ലെങ്കിൽ അയണൈസിങ് വഴിയാണ് ആ പ്രോപ്പർട്ടി നൽകുന്നത് എന്നൊരു പ്രത്യേകത മാത്രമേ ഉള്ളൂ. പാസ്ചറൈസേഷനുമായിട്ട് സിമിലർ ആയതുകൊണ്ടാണ് ഇങ്ങനെ അറിയപ്പെടുന്നത്. Next one, radiation pasteurization is also known as options: radiparization, redurization, radicidation, none of the above. Correct answer option B, redurization. അതായത് radiation pasteurization എന്ന് പറയുന്നത് redurization തന്നെയാണ്. അപ്പോൾ എന്തായിരിക്കും ഈ മെത്തേഡ്? ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഫുഡ് ഇർറേഡിയേഷൻ in which certain packaged and non-packaged foods are treated with mild ionizing radiation dose. അതായത് നമ്മൾ ഒരു ഇറേഡിയേഷൻ നൽകുക തന്നെയാണ് പാക്കേജ്ഡ് ഫുഡിനും അതുപോലെ നോൺ പാക്കേജ്ഡ് ഫുഡിനും. മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞാൽ പാത്തജനെ റെഡ്യൂസ് ചെയ്യുക, ഷെൽഫ് ലൈഫ് പ്രോപ്പർട്ടീസൊക്കെ എക്സ്റ്റെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. റേഡിയേഷൻസ് യൂസ് ചെയ്യുന്നുണ്ട്, അതായത് പാസ്ചറൈസേഷൻ പോലെയുള്ള ഒരു ഇഫക്റ്റ് തന്നെയാണ് കിട്ടുന്നത്. നോർമലി നമ്മൾ എക്സ്റേ, ഗാമ റേ, ഇലക്ട്രോണിക് ബീം അതൊക്കെയാണ് റേഡിയേഷനായിട്ട് അപ്ലൈ ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, ദ മെയിൻ ഗ്യാസസ് യൂസ്ഡ് ഇൻ MAP are. മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു MAPയുടെ ഫുൾ ഫോം എന്താണ്, എല്ലാവരും ഓർത്ത് വയ്ക്കുക. മോഡിഫൈഡ് അറ്റ്മോസ്ഫിയർ പാക്കേജിങ് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. മോഡിഫൈഡ് അറ്റ്മോസ്ഫിയറിക് പാക്കേജിങ് ഓർ MAP. ദെൻ MAP എന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന മെയിൻ ഗ്യാസസ് ഏതൊക്കെയെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ്: ആർഗൺ, കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രജൻ, ഓൾ ഓഫ് ദ എബവ്. കറക്റ്റ് ആൻസർ ഓൾ ഓഫ് ദ എബവ്. അതായത് MAPയിൽ അടങ്ങിയിരിക്കുന്ന ഗ്യാസസ് എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രജൻ, ആർഗൺ, അതുപോലെ ഹീലിയം ഉപയോഗിക്കാറുണ്ട്. ഇതെല്ലാം there are injected and frequently removed multiple times to eliminate oxygen from the package. Main purpose ennu parayunnathu packagenulla oxygen eliminate cheythu shelf life property increase cheyuga ennathu thanneyaanu. Next question, red discoloration of meat is caused by options: Serratia marcescens, Pseudomonas originosa, Staphylococcus aureus, Micrococcus rhesus. Red discoloration മീറ്റിന് ഉണ്ടാകുന്ന ഒരു പ്രത്യേകതയാണ്. അത് ഉണ്ടാക്കുന്നത് ആര്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ, സെറേഷ്യ മാർസിസീൻസ്. ഇതൊരു റെഡ് പിഗ്മെൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ബാക്ടീരിയ ആണ്, കാരണമാണ് നമുക്ക് മീറ്റിൽ റെഡ് സ്പോട്ട് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ള ബാക്ടീരിയസിൻ്റെ ഡ്യൂട്ടി എന്തായിരിക്കും? അതായത് സെക്കൻഡ് വൺ സ്യൂഡോമോണസ് ഒറിജിനോസ എന്ന് പറയുന്നത് ബ്ലൂ കളറാണ് നൽകുന്നത്. അതുപോലെ മൈക്രോകോക്കസ് റീസിയസ് എന്ന് പറയുന്നത് യെല്ലോ കളറാണ് മീറ്റിന് നൽകുന്നത്. അപ്പോൾ ഈ പേരുകൾ പ്രത്യേകം ഓർത്ത് വയ്ക്കുക. റെഡ് കളർ സെറേഷ്യ, സ്യൂഡോമോണസ് ബ്ലൂ, മൈക്രോകോക്കസ് യെല്ലോ. Next question. Black spot on carcass surface are produced by options: Cladosporium herbarum, sporotrichum, Chrysosporium അല്ലെങ്കിൽ Chrysosporium. All of the above. Correct answer option A, Cladosporium herbarum ആണ് മീറ്റിന് അല്ലെങ്കിൽ കർക്കസിന്, അതായത് ഏത് അനിമലാണോ അത് കർക്കസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ശവമാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ ബ്ലാക്ക് സ്പോട്ട് വരുത്തുന്നത് ക്ലാഡോസ്പോറിയം ഹെർബാരം ആണ്. ഇറ്റ് പ്രൊഡ്യൂസസ് ബ്ലാക്ക് സ്പോട്ട് ഓൺ ഗ്രോത്ത് ഡ്യൂ ടു ദ ഡാർക്ക്ലി പിഗ്മെൻറ്റഡ് മൈസീലിയം. മൈസീലിയം എന്ന് പറയുന്ന ഒരു ഡാർക്ക് പിഗ്മെൻ്റ് ഉണ്ട്, അതിൻ്റെ ഗ്രോത്ത് കാരണമാണ് അവിടെ ബ്ലാക്ക് സ്പോട്ട് ഉണ്ടാവുന്നത്. അതിന് കാരണമായിട്ടുള്ളത് ക്ലാഡോസ്പോറിയം ഹെർബാരം എന്ന് പറയുന്ന ബാക്ടീരിയ ആണ്. പിന്നെ വൈറ്റ് സ്പോട്ട് ഉണ്ടാക്കുന്നത് സ്പോറോട്രിക്കം കാർണീസ്. സ്പോറോട്രിക്കം നമ്മുടെ ഓപ്ഷൻ ബി ആണ് വൈറ്റ് സ്പോട്ട് ഉണ്ടാക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലാർജസ്റ്റ് കട്ട് ഓഫ് ബീഫ് ഈസ് ഓപ്ഷൻസ് A, chuck, round, loin, rib. Correct answer option A, chuck. അതായത് ഒരു ബീഫ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ ഭാഗം എന്ന് പറയുന്നത് ചക്കാണ്. അപ്പം അത് നിങ്ങൾക്ക് കൂടുതൽ ക്ലിയർ ആകാൻ വേണ്ടി ആ പാർട്സിൻ്റെ ഒരു പിക്ചർ തന്നെ ഞാൻ ടെലഗ്രാമിലൂടെ നിങ്ങൾക്ക് നൽകുന്നതാണ്. ലാർജസ്റ്റ് കട്ട് ഓഫ് ലാംബ് കർക്കസ് ഈസ് ലെഗ് ആണ്. ലെഗ്ഗാണ് ലാർജസ്റ്റ് കട്ട് ഓഫ് ലാംബ്. അത് മറക്കരുത്. ബീഫിനാണെങ്കിൽ ചക്കാണ്. മറ്റുള്ള പാർട്സ് ഏതാണെന്ന് ആ പിക്ചറിലൂടെ നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. ഓർത്തു വയ്ക്കാനും വളരെ എളുപ്പമാണ്. അതുകൊണ്ട് ടെലഗ്രാമിൽ ഞാനത് പോസ്റ്റ് ചെയ്യാം. കോപ്പിറൈറ്റ് ഇഷ്യൂ മൂലം നമുക്ക് പല പിക്ചേഴ്സും യൂട്യൂബിലൂടെ തരുന്നതിന് ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ടാണ്. ഇനി നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യനാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫാറ്റി ആസിഡ്സ് ഈസ് എസെൻഷ്യൽ ഫോർ ഹ്യൂമൻസ്? Options: linolenic acid, linoleic acid, both, none. ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഇപ്പോൾ തന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.